ഇന്നിപ്പോൾ പി ടി നമ്മോടൊപ്പമില്ല. എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്കോ ഭീഷണികൾക്കോ വ്യക്തിപരമായി നേരിട്ടാക്കാവുന്ന നഷ്ടങ്ങൾക്കോ ഒന്നും പി ടിയുടെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ടില്ല. സത്യത്തിൽ എന്നെപ്പോലും വിഷമിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കാലത്ത് പി ടിയുടെ ശവമഞ്ചവുമായി പുരോഹിതർ, സാധാരണ ഇങ്ങനെയുള്ള ഈ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക ശവപ്പെട്ടിയുമായുള്ള നിരവധി സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ പുരോഹിതർ തന്നെ അത്തരം ഒരു ശവമഞ്ചവുമായി, ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിൻ്റെ ശവമഞ്ചവുമായി ഇങ്ങനെ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോൾ ഇവരെന്തൊരു മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ പൗരോഹിത്യത്തിന് നല്ല മറുപടിയാണ് മരണത്തിലും പി ടി നൽകിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചമെടുത്തുകൊണ്ട് ശവമടക്ക് നടത്തിയ പുരോഹിതർക്ക് അദ്ദേഹം മരണശേഷം തൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എറണാകുളത്തെ രവിപുരം ശ്മശാനത്തിൽ ദഹിപ്പിക്കണമെന്നാണ്, എരിഞ്ഞടങ്ങണമെന്നാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുരോഹിതരുടെ ഒരു ശുശ്രൂഷകൾക്കും മരണത്തിൽ അദ്ദേഹം ആ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എന്തുമാത്രമല്ല, പ്രകൃതിയെ സ്നേഹിച്ച പി ടി ഒരു പൂ പോലും പറിച്ച് അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മരണത്തിൽ ആ ശുശ്രൂഷകളിൽ മുഴങ്ങേണ്ട ഗാനങ്ങൾക്ക് പകരം ചന്ദ്രകളഭം എന്ന വയലാറിൻ്റെ ഗാനം കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ഭൂമി അത്രമാത്രം സ്നേഹിച്ചിരുന്നു.